NCC cadet Dhanush Krishnayude maranam swantham thookil ninnu vediyettathu kondennu prathamika nigamanam. Aathmahathiyanu ennu parishodhichu varikayanennu NCC anveshana sangham vyaktamakki. Vivarangalumayi ippol Siju kannan cherunnundu. Siju, enthokkeyanu prathamika nigamanam vivarangal? സ്വാമി എൻ സി സി സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഇന്ന് പോലീസ് അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് എൻ സി സി സംഘം സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ആദ്യ ദിവസത്തെ ലഭിക്കുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് നടത്തിയ സംഭവ സ്ഥലത്ത് നടത്തിയ പരിശോധനയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാഥമിക നിഗമനമാണ് എൻ സി സി നിഗമനത്തിലാണ് എൻ സി സി എത്തിയിരിക്കുന്നത്. ഇതൊരിക്കലും ഔദ്യോഗികമായ ഒരു വിവരം എന്ന രീതിയിൽ എൻ സി സി അധികൃതർ നൽകിയിട്ടില്ല. പ്രാഥമിക വിവരം എന്ന രീതിയിൽ ഒരു അനൌദ്യോഗികമായ ഒരു വിശദീകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ധനുഷ് കൃഷ്ണയുടെ കയ്യിൽ നിന്നുള്ള തോക്കിൽ നിന്ന് തന്നെയാണ് വെടിയേറ്റത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് എൻ സി സി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിലും ധനുഷ് കൃഷ്ണയ്ക്ക് തൊട്ടടുത്ത് നിന്ന് വെടിയേറ്റു എന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ രീതിയിലാണ് എൻ സി സി സംഘത്തിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ധനുഷ് കൃഷ്ണ വെടിയേറ്റ് വീണ വെസ്റ്റ് ഹിലിലെ എൻ സി സി ബാരക്കിലെ ഷൂട്ടിംഗ് പോയിന്റിൽ അവിടെ എത്തിക്കൊണ്ട് ഇന്ന് പരിശോധന നടത്തിയിരുന്നു. അവിടെ സംയുക്തമായ ഒരു പരിശോധനയാണ് നടന്നത്. ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സംഘവും എൻ സി സി അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എല്ലാം ഈ രണ്ട് ദിവസത്തിനകത്ത് അവിടെ നിന്ന് തെളിവെടുത്ത എല്ലാ സംഘങ്ങളുടെയും ഒരു സംയുക്ത പരിശോധനയാണ് അവിടെ നടന്നത്. ഇവിടെ വെച്ച് ഒരു മോക് ഡ്രിൽ, സംഭവത്തിന്റെ ഒരു മോക് ഡ്രിൽ കൂടി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായും പരിശോധന നടത്തിയത് തോക്ക് ധനുഷ് കൃഷ്ണ വെടിയേറ്റ് വീണ ഒരു സാഹചര്യം വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടന്നത്. ഇതിൽ കൃത്യമായും ഇവർ പരിശോധിക്കുന്നത് തോക്ക് ധനുഷ് കൃഷ്ണയുടെ കയ്യിലായിരുന്നെങ്കിൽ ഏത് വെടിയുണ്ട ഏത് രീതിയിലാണ് ധനുഷ് കൃഷ്ണയുടെ നെഞ്ചിലേക്ക് പറിച്ചത്, ഇപ്പോൾ ആ സമയത്ത് തോക്ക് എവിടെയായിരുന്നു, മറ്റ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ സി സി കേഡറ്റുകൾ എവിടെയായിരുന്നു എന്ന തരത്തിലുള്ള പരിശോധനയാണ് എൻ സി സി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഔദ്യോഗിക വിവരം, പോലീസിന്റെ ആദ്യഘട്ട പരിശോധനയിൽ അവിടെ എത്തി പരിശോധന നടത്തിയത് സംഭവം നടന്നതിന്റെ തൊട്ടു പിന്നാലെ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ സാലിയുടെ നേതൃത്വത്തിലാണ് സംഭവ സ്ഥലത്ത് എത്തിയത്. ഈ സമയത്ത് പ്രാഥമികമായ ഒരു മൊഴി കേഡറ്റുകളുടെ ഭാഗത്തു നിന്നും എൻ സി സി ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കേഡറ്റുകൾ ഈ സമയത്ത് ധനുഷ് കൃഷ്ണ വെടിയേറ്റ് വീണപ്പോൾ എൻ സി സി ഓഫീസർമാർ ധനുഷ് കൃഷ്ണയെ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടു എന്ന രീതിയിലാണ് ആദ്യം മൊഴി നൽകിയിരുന്നത്. എന്നാൽ അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം അവർ മൊഴിയെടുത്തപ്പോൾ ധനുഷ് കൃഷ്ണ വെടിയേറ്റ് വീഴുന്നത് കണ്ടു എന്ന രീതിയിലുള്ള ഒരു മൊഴിയിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യം കൂടി പോലീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവർ നൽകുന്ന വിവരങ്ങളല്ല, അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഏതായാലും ധനുഷ് കൃഷ്ണയുടെ തോക്കിൽ നിന്ന് വെടിയേറ്റു എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടുണ്ടാണ് എൻ സി സി അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. നാളെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എൻ സി സി കേഡറ്റുമാരിൽ നിന്നും എൻ സി സി ഓഫീസർമാരിൽ നിന്നുമെല്ലാം എൻ സി സി ഓഫീസിൽ വെച്ച് എൻ സി സി അന്വേഷണ സംഘം മൊഴിയെടുക്കും. സ്വാമി സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എൻ സി സി ക്യാമ്പിനിടെ വെടിയേറ്റു മരിച്ച ധനുഷ് കൃഷ്ണയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. എൻ സി സിയുടെ ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത്. രാവിലെ ധനുഷ് കൃഷ്ണ പഠിച്ചിരുന്ന എം ടി ഡി എം സ്കൂളിലും തുടർന്ന് സെന്റ് സ്റ്റീഫൻ കോളേജിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങൾക്ക് മാലൂർ ഗ്രാമം സാക്ഷ്യം വഹിച്ചു. എൻ സി സി കേഡറ്റുകളും സഹപാഠികളും അധ്യാപകരും ധനുഷിന്റെ മൃതദേഹം അവസാനമായി കാണാനെത്തിയിരുന്നു. സെന്റ് സ്റ്റീഫൻ കോളേജിൽ മേജർ ജനറലിന്റെ സാന്നിധ്യത്തിൽ എൻ സി സിയുടെ ഗാർഡ് ഓഫ് ഓണർ നൽകി. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സൈനിക സംഘം അന്വേഷണം ആരംഭിച്ചതായി കേരള ലക്ഷദ്വീപ് ചുമതലയുള്ള എൻ സി സി മേജർ ജനറൽ സി പി സിംഗ് അറിയിച്ചു. അടിയന്തര സഹായമായി 3.5 ലക്ഷം രൂപ ധനുഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം അനുവദിച്ചതായും സി പി സിംഗ് പറഞ്ഞു. വൺ ബ്രിഗേഡിയർ ആൻഡ് ടു കേണൽസ് ദേ ഹാവ് ഓൾറെഡി റീച്ച്ഡ് ദ പ്ലേസ്. ദി സിവിൽ പോലീസ് ഡി ഐ ജി ഡിസ്ട്രിക്ട് കളക്ടർ കാലിക്കട്ട് ദേ ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റഡ് ദി സൈറ്റ് ആൻഡ് ഓൾ എവിഡൻസസ് ആർ വിത്ത് ദം. We'll come to the conclusion as soon as the inquiry is over. അതേസമയം സർക്കാർ പ്രതിനിധി എത്താൻ വൈകിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. സ്ഥലത്തെത്തിയ ആർ ഡി ഒയുടെ സാന്നിധ്യത്തിലും പ്രതിഷേധം തുടർന്നു. ക്യാബിനറ്റ് കൂടി സംസ്ഥാന സർക്കാർ ധനസഹായം തീരുമാനിക്കുമെന്ന് കൊല്ലം ആർ ഡി ഒ അറിയിച്ചു. ഉച്ചയ്ക്ക് മാലൂരിലെ വീട്ടുവളപ്പിലാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ധനുഷിന്റെ മൃതദേഹം സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും വിഭജിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൽ ഡി എഫ് തീരുമാനം.
സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 20-ന് പഞ്ചായത്ത് തലത്തിൽ ധർണ നടത്താനും LDF യോഗം തീരുമാനിച്ചു. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തിയില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയതാണ് വാർഡ് വിഭജനത്തിന് കാരണമെന്ന് AKG സെന്ററിൽ ചേർന്ന LDF യോഗം വിലയിരുത്തി. പ്രത്യേക സമുദായത്തിന് സ്വാധീനമുണ്ടാകുന്ന തരത്തിൽ വാർഡ് വിഭജനം നടത്തുന്നത് സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. നവംബർ 1-ന് തദ്ദേശഭരണ സമിതികൾ അധികാരത്തിലെത്തുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും LDF കൺവീനർ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം കരാർ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനും LDF തീരുമാനിച്ചു. സംസ്ഥാനത്തിന്റെ സ്വത്ത് സ്വകാര്യ വ്യക്തിക്ക് തീരിടുന്നതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. സാമുദായിക അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിഭജിക്കുന്ന അതീവ ഗുരുതരമായ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 20-ാം തീയതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളെ വാർഡുകളിൽ നിന്നും കോർപ്പറേഷനുകളിലെ ഡിവിഷനുകളിൽ നിന്നും പ്രസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് LDF പ്രവർത്തകർ പ്രകടനമായി ചെന്ന് ധർണ നടത്തും. പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും വിഭജിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പഞ്ചായത്ത് വിഭജന കേസിൽ സർക്കാരിനെ തോൽപ്പിച്ചത് അഡ്വക്കേറ്റ് ജനറലായ ദണ്ഡപാണിയുടെ സ്വകാര്യ ഓഫീസ്. കേസിൽ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയാണ് സർക്കാരിനെതിരെ ദണ്ഡപാണി അസോസിയേറ്റ്സ് ഹാജരായത്. ദണ്ഡപാണി അസോസിയേറ്റ്സ് കേസിൽ ഹാജരായതെന്ന് തെളിയിക്കുന്ന രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. 69 പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലൊന്നിൽ ഹാജരായത് AG സ്വകാര്യ ഓഫീസാണെന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് പട്ടിമറ്റം ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നതിനെതിരെയായിരുന്നു ഹർജി. കിഴക്കമ്പലത്തെ സ്വകാര്യ വ്യവസായ സ്ഥാപനത്തിനു വേണ്ടിയാണ് AG ഭാര്യയും മകനും ഹർജി ഫയൽ ചെയ്തത്. പുതിയ വില്ലേജുകൾ വിജ്ഞാപനം ചെയ്യാതെ പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചത് നിയമപരമല്ലെന്നായിരുന്നു ദണ്ഡപാണി അസോസിയേറ്റ്സിൻ്റെ വാദം. ഈ വാദം കൂടി അംഗീകരിച്ചാണ് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തത്. സർക്കാരിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയാണ് എന്നുകൂടി വ്യക്തമാകുമ്പോഴാണ് AG ഓഫീസ് സംശയത്തിൻ്റെ നിഴലിലാവുന്നത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. അപ്പീലിലും സർക്കാരിന് വേണ്ടി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ AG ഹാജരാകുന്നത്. AG ഓഫീസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിശിത വിമർശനം നടത്തിയിരുന്നു. AG ഓഫീസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നേരിട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. AG അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അഭിഭാഷക സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് പുതിയ വിവാദവും ഉയർന്നുവരുന്നത്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള തർക്കമാണോ മധ്യനയത്തിലേക്ക് നയിച്ചതെന്ന് സുപ്രീംകോടതി ചോദിച്ചു. ബാർ ലൈസൻസ് മൗലികാവകാശമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അതേസമയം ഘട്ടംഘട്ടമായുള്ള മദ്യനിരോധനം നടപ്പാക്കുന്നതിൽ തെറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ നാളെയും വാദം തുടരും.